BJP Kudalpada case annveshikkan Abhyanthara Samithi niyogichu Kendram. E. Sreedharan, Jacob Thomas, C.V. Anandabos ennivarudangunna moonanga sangham sambhavam annveshikkum Narendra Modikkum Amit Shahikkum report sammathikkum. Samarppikkum. Vishadamshangalumayi P.V. Kutan chernunda Kutan ee samithiye sambandhichu labhikkunna vivarangal enthaanu? പ്രിയ കുടകര കുഴൽപ്പണ ഇടപാടും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പി സംസ്ഥാനത്ത് ഒടുക്കിയ കോടികളുടെ കണക്കുകൾ സംബന്ധിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടിയും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബി ജെ പി ദേശീയ നേതൃത്വം മൂന്നംഗ സമിതിയെ നിയമിച്ചതെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്ന വിവരം. സി വി ആനന്ദബോസ്, ജേക്കബ് തോമസ്, കെ ശ്രീധരൻ എന്നിവരാണ് സമിതിയിലുള്ളത്. നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ അന്വേഷണ സംഘത്തെ നിയമിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ വാർത്ത കൊടുത്തതുപോലെ ദേശീയ ജനറൽ സെക്രട്ടറിമാരുടെ യോഗം മിനിയാന്ന് ദില്ലിയിൽ ചേർന്നിരുന്നു. അതിനുശേഷമാണ് ഇത്തരമൊരു നിർണായക തീരുമാനം എടുത്തത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് ഒരു തരത്തിലുള്ള വിശ്വാസമില്ല എന്ന ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. കേരള നേതൃത്വത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതോടെയാണ് സ്വതന്ത്ര സമിതിയെ നിയോഗിക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കെ സുരേന്ദ്രനും വി മുരളീധരനും പാർട്ടിക്കകത്ത് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്. മുരളീധരന് ദേശീയ നേതൃത്വത്തിൽ വലിയ പിടിപാടുണ്ട് എന്നുള്ള ഒരു അത്തരമൊരു അങ്ങനെ ഒരു ബോധ്യമുണ്ട് സുരേന്ദ്രൻ മുരളീധര പക്ഷത്തിന്. അതുകൊണ്ട് തന്നെ അവർ സംസ്ഥാനത്ത് മറ്റു നേതാക്കളെ ഒന്നും തന്നെ അംഗീകരിക്കാത്ത പ്രവർത്തനങ്ങൾ നടത്തിയത്. കുറെ കാലങ്ങളായി ദേശീയ സംഘടനാ സെക്രട്ടറി ഉൾപ്പെടെ മുരളീധരനെയും സുരേന്ദ്രനെയും സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ ഈ കൊടക്കര കുഴൽപ്പണ കേസോടുകൂടി ആ ബന്ധം ഇല്ലാതായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ദേശീയ നേതൃത്വം കടുത്ത നടപടികളിലേക്ക് കടുത്ത നിലപാടിലേക്ക് നീങ്ങുകയാണ് പ്രിയ. കുട്ടൻ, ഈ കെ സുരേന്ദ്രനെതിരെ ഒരു വിഭാഗം ശക്തമായി രംഗത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കുഴൽപ്പണ കേസുകൂടി വരുമ്പോൾ അതിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. അവർ രൂക്ഷമായ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇന്നലത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കേന്ദ്ര നേതൃത്വത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ, നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ പോകുമ്പോൾ, കെ സുരേന്ദ്രനെ സംബന്ധിച്ച് ഇത് വലിയ നിർണായകമായ ഘട്ടമാണ്, പ്രതിസന്ധി കൂടുന്നു എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ? അപ്പൊ കെ സുരേന്ദ്രനെ മാത്രമല്ല വി മുരളീധരനെ, ഈ രണ്ട് നേതാക്കളെ സംബന്ധിച്ചും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. കാരണം കേരള ബി ജെ പി എത്രകാലം ഈ രണ്ട് നേതാക്കളും കൈപ്പിടി ഒതുക്കിയിരുന്നു. കാരണം വി മുരളീധരൻ സംസ്ഥാന പ്രസിഡന്റായി വന്നതിന് ശേഷം ഇങ്ങോട്ട് വളരെ ശക്തരായിരുന്നു രണ്ട് നേതാക്കളും. അതിനുശേഷം മുരളീധരന്റെ ടേമിന് ശേഷം കുമ്മനം വന്നു, പിന്നെ പി എസ് ശ്രീധരൻപിള്ളിയൊക്കെ വന്നെങ്കിലും അവരൊന്നും പാർട്ടിക്കകത്ത് പിടിമുറുക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. അതിന്റെ തുടർച്ചയെന്നോണം കെ സുരേന്ദ്രൻ വന്നപ്പോഴാണ് വി മുരളീധരന്റെയും സുരേന്ദ്രന്റെയും സംഘടനാ തലത്തിൽ കേരളത്തിലെ പാർട്ടിയെ മുഴുവൻ പിടിച്ചെടുക്കുന്ന നിലപാട് ഉണ്ടായിരുന്നു. അതിനെതിരായി പി കെ കൃഷ്ണദാസ്, എം ടി രമേശ്, ശോഭ സുരേന്ദ്രൻ പക്ഷങ്ങൾ, അതുപോലെ തന്നെ മുതിർന്ന നേതാക്കൾ പി പി മുകുന്ദൻ, പി കെ പി ഒ രാജഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ ഇവർക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. പക്ഷെ അതൊന്നും എവിടെയും ഏശാത്തൊരു ഘട്ടമായിരുന്നു. കാരണം കേന്ദ്ര നേതൃത്വത്തിൽ മുരളീധരന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. അദ്ദേഹം എ ബി വി പിയുടെ നേതാവായിരിക്കുമ്പോൾ ഉള്ള അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ നേതാക്കളാണ് ഇന്ന് മിക്ക മന്ത്രിമാർ, അതുപോലെ തന്നെ ബി ജെ പിയുടെ ദേശീയ നേതാക്കളൊക്കെ മുരളീധരന്റെ അടുപ്പക്കാരായിരുന്നു. അതുപോലെ തന്നെ ദേശീയ തലത്തിൽ സംഘടനാ സെക്രട്ടറി, സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ്, കേരളത്തിലെ ഗണേശ് ഉൾപ്പെടെയുള്ളവരൊക്കെ ഈ രണ്ടുപേരുടെയും അടുപ്പക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരൊരു അപ്രമാദിത്വമായിരുന്നു. ഇവരെന്താണ് തീരുമാനിക്കുന്നത് അത് കേരളത്തിൽ നടപ്പിലാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ബി ജെ പിക്ക് അകത്തുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ സമീപകാലത്തായി തുടർച്ചയായി ഉയർന്നു വന്ന വിവാദങ്ങൾ, വി മുരളീധരന്റെ വിദേശയാത്ര സംബന്ധിച്ച വിവാദങ്ങൾ, ഇപ്പോൾ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ പ്രതിക്കൂട്ടിലേക്ക് എത്താൻ വേണ്ടി പോകുന്ന കുടകര കുഴൽപ്പണ കേസ്, കാസർകോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാലുടെ വെളിപ്പെടുത്തലുകൾ, ഇതൊക്കെ ബി ജെ പിക്ക് വലിയ അവമതിപ്പുണ്ടാക്കി എന്ന ഒരു നിഗമനത്തിലാണ് കേന്ദ്ര നേതൃത്വം എത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് സ്വതന്ത്ര സമിതി അന്വേഷിക്കുന്നതിന് വേണ്ടി നിയമിച്ചിട്ടുള്ളത്. സി വി ആനന്ദബോസ്, ജേക്കബ് തോമസ്, സി ശ്രീധരൻ എന്നിവരാണ് സമിതിയിലുള്ളത്. സി ശ്രീധരനെ പോലും പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി സുരേന്ദ്ര മുരളീധര പക്ഷം വലിയ തോതിലുള്ള ഗെയിം കളിച്ചിരുന്നു എന്ന തരത്തിലുള്ള ഒരു ആരോപണം പാലക്കാട് നിന്നും ഉയരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് സി ശ്രീധരനെ ഉൾപ്പെടെ ഈ സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വളരെ ഗൗരവമായ വിഷയമാണ്. ഏതായാലും ഈ കേരളത്തിലെ നേതാക്കൾ അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾ എന്നിവരുമായൊക്കെ സംസാരിച്ച് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഈ സമിതിക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രിയ.